അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ ബി എഡിന് അപേക്ഷ ക്ഷണിച്ചു. കൂടാതെ ധാരാളം കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് ബി എഡിനെ കുറിച്ച് മാത്രമാണ്. സൈഫ് വളപ്ര, കരിയർ ഡിസൈനർ ആൻഡ് സ്കിൽ ഫൈൻഡർ ഫ്രം സ്കിയോൾ അസസ്മെന്റ് സെന്റർ കൊണ്ടുപോട്ടി. ഈ ബി എഡിൻ്റെ പ്രത്യേകത, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ മെയിനിൽ ബി എഡ് എടുക്കാം. രണ്ട് സബ്ജക്റ്റുകളും, ഒന്ന് നിങ്ങൾ പഠിച്ച സബ്ജക്റ്റുകളും അതേപോലെ തന്നെ അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന ക്രെഡിറ്റ് സെമസ്റ്ററിൽ വരുന്ന ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് രണ്ട് സെമസ്റ്ററിൽ ബി എഡ് എടുക്കാം എന്നുള്ളതാണ് ഒരു പ്രത്യേകത. സി ബി എസ് ഇ സ്കൂളുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതിന് ട്രെയിനിങ് ലഭിക്കുക. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു കോഴ്സാണ് അലിഗഡിൽ ബി എഡ് എന്ന് പറയുന്നത്. മറ്റൊരു പ്രത്യേകത, മലപ്പുറത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പെരിന്തൽമണ്ണ ഓഫ് ക്യാമ്പസിലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, സീറ്റുണ്ട്. അവിടെയൊക്കെ മലയാളികളുടെ എണ്ണം കുറവാണ്. നോർത്ത് ഇന്ത്യൻസ് എന്നും അല്ലെങ്കിൽ മറ്റുള്ള യു പിന്നൊക്കെ വന്നിട്ടുള്ള ആളുകളാണ് അവിടെ ധാരാളം പഠിക്കുന്നതായിട്ട് കാണുന്നത്. ഇതിൻ്റെ ഒരു കാരണം, മലയാളികൾ ഇതിന് അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. വളരെ കുറഞ്ഞ ഫീസിലും ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ കൂടെ ഏറ്റവും നല്ല ഒരു അറ്റ്മോസ്ഫിയറിൽ ബി എഡ് പഠിക്കാനുള്ള ഒരു അവസരമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും ഇതിന് പ്രാധാന്യം കൊടുക്കാനും ശ്രദ്ധിക്കുക. ധാരാളം വിദ്യാർത്ഥികൾ കേരളത്തിൽ നിന്ന് ഇഷ്ടംപോലെ വിദ്യാർത്ഥികൾ ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുന്നവരുണ്ട്. മലപ്പുറത്ത് നിന്ന് തന്നെ ഒരുപാട് വിദ്യാർത്ഥികളുണ്ടാകും. ഇവരൊന്നും ഇത് അപേക്ഷിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. ഇപ്പോൾ എന്തൊക്കെയാണ് പ്രത്യേകത, എത്രയാണ് ഫീസ് എന്നൊക്കെ ഉള്ളത് ഞാനൊന്ന് ഓടിച്ച് പറഞ്ഞുതരാം. എ എം യു നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷൻ വഴിയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക. 50% മാർക്കോടെ ബി എ, ബി എസ് സി, ബി കോം, ബി ടെക് ഇങ്ങനെ ഏതെങ്കിലും ഒരു ഗ്രാജുവേഷനുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, അപേക്ഷിക്കാം. പ്രായപരിധി പറയുന്നുണ്ട് 2023 ജൂലൈ 1 ന് 27 വയസ്സിലധികം ആവരുത് എന്നുള്ളതാണ് പ്രായപരിധിയായിട്ട് പറയുന്നത്. 2023 ജൂലൈ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്ത് 27 ഏജ് ഓവർ ആവരുത്. അതാണ് അതിൻ്റെ ഒരു ഏജ് ക്രൈറ്റീരിയ പറയുന്നത്. 3 സെൻ്ററുകളാണുള്ളത്. ഒന്ന് മലപ്പുറം സെൻറ്റർ, ഒന്ന് മുർഷിദാബാദ് സെൻറ്റർ, ഒന്ന് അലിഗഡ് സെൻറ്റർ. ഈ 3 സെൻറ്ററുകളാണ്. മലപ്പുറം സെൻറ്ററിൽ ആകെയുള്ള സീറ്റ് എന്ന് പറയുന്നത് 50 സീറ്റാണ്. ആകെ 50 സീറ്റല്ലേ ഉള്ളൂ എന്ന് കരുതി അപേക്ഷിക്കാതിരിക്കുക. ആ 50-ൽ നിങ്ങൾക്കും എന്ത് ചെയ്യാം ഉൾപ്പെടെ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാം ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. എൻട്രൻസ് എക്സാമിനേഷൻ്റെ സിലബസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് അല്ല എന്നുള്ളതാണ്. എൻട്രൻസ് എക്സാമിനേഷൻ്റെ സിലബസിൽ 4 കാര്യങ്ങളാണ് വരുന്നത്: റീസണിങ്ങും ജനറൽ ഇംഗ്ലീഷ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, കറണ്ട് എഡ്യൂക്കേഷൻ അഫയേഴ്സ്. ഈ 4 സിലബസിന് ആസ്പദമാക്കിയുള്ള ക്വസ്റ്റ്യൻസാണ് ഇവരെ. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്നതായിരിക്കും. നെഗറ്റീവ് മാർക്ക് വരുന്നുണ്ട്. നിങ്ങൾ ഒരു ആൻസർ തെറ്റിക്കഴിഞ്ഞാൽ 0.25 നെഗറ്റീവ് മാർക്ക്. 4 ആൻസർ തെറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു മാർക്ക് കുറക്കും എന്നുള്ളതാണ് നെഗറ്റീവ് മാർക്കായിട്ട് വരുന്നത്. എൻട്രൻസ് എക്സാമിനേഷൻ്റെ സെൻറ്ററിൽ നിങ്ങൾ കേരളത്തിൽ കോഴിക്കോട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ സെൻറ്റർ വരുന്നുണ്ട്. എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാനുള്ള ഫീസ് ഏകദേശം 700 രൂപയാണ്. എക്സാമിനേഷൻ അപേക്ഷിക്കാനുള്ള തീയതി എന്ന് പറയുന്നത്, എക്സാമിനേഷൻ അപേക്ഷിക്കാനുള്ള അവസാന തീയതി മാർച്ച് 19 നിങ്ങൾക്ക് ഫൈനില്ലാതെ അപേക്ഷിക്കാൻ പറ്റുന്ന തീയതി എന്ന് പറയുന്നത്. അപേക്ഷിക്കാനും വേണ്ടി നിങ്ങളുടെ ഫോട്ടോ, സിഗ്നേച്ചർ, നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ്, ഒ ബി സി വിഭാഗമാണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, എസ് സി വിഭാഗമാണെങ്കിൽ അതാത് സർട്ടിഫിക്കറ്റ്, ഇ ഡബ്ല്യു എസ് സി വിഭാഗത്തിന് ആ സർട്ടിഫിക്കറ്റ്, ഇത്തരം സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപ്ലോഡ് ചെയ്ത് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. എക്സാമിനേഷൻ നടക്കുന്ന തീയതി 28/5/2023 മെയ് മാസത്തിലാണ് എന്ത് ചെയ്യുക, എക്സാമിനേഷൻ നടക്കുക. ബി എഡ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.